ഷാസവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എന്താ അറിയോ, ഒന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വരാത്തത് ചെറിയൊരു വയ്യായി കണ്ടിട്ടോ. ഒരു പനിയും ബോഡി പെയിനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താത്തത്. അപ്പോൾ നമുക്കിന്ന് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് അസേലിയ പ്ലാന്റുകളാണ്. കുറച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ലൊരു റെഡാണ്, റെഡിൽ തന്നെ മൂന്ന് വെറൈറ്റി റെഡുകളുണ്ട്. ഇതൊരു മെറൂണിഷ് കളറിന് ഡാർക്ക് റെഡാണ് കേട്ടോ. ഇതിനകത്ത് രണ്ടും മൂന്നും കൊമ്പുകളുള്ള ഹെൽത്തിയായ നല്ല ബ്രാഞ്ചസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് മജന്തയാണ് കേട്ടോ ഇതിൻ്റെ കളറ്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നല്ല റെഡ് ഡോട്ട് വരുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഇതളുകൾക്ക് നല്ലൊരു ഷാർപ്പായിട്ടുണ്ടാവും കേട്ടോ. നല്ലിങ്ങനെ മേലേക്ക് ആരോ മാതിരിയായിട്ടാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്, രണ്ടാമത്തെ പ്ലാന്റും. ഇതിൻ്റെ ഒക്കെ പ്രൈസ് അറിയേണ്ടവരെ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. എൻ്റെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ പ്രൈസ് പറയാത്തതിനുള്ള കാരണം എന്താണെന്നറിയോ, മുന്നുള്ള വീഡിയോകളിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരിക്കും ചിലവർ 3 മാസം 4 മാസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണുക. അപ്പോൾ ഇന്നത്തെ റേറ്റ് ആയിരിക്കില്ല അന്നത്തെ പ്ലാനിന് ഉണ്ടാവുക. അപ്പോൾ ഓരോ സമയത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മളിതിന് റേറ്റ് പറയുക കേട്ടോ. അപ്പോൾ കമൻറ്റിൽ കുറേ ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്താ റേറ്റ് പറയാത്തതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ശരിക്കുള്ളൊരു റേറ്റ് പറയാത്തത്. മുന്നേ നമ്മൾ റേറ്റ് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടതിന് ശേഷം ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ റേറ്റ് പറയല് നിർത്തിയത് കേട്ടോ. അപ്പോൾ പ്ലാൻസ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. എല്ലാ മെസ്സേജിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്ലാന്റ് മേടിക്കുന്നില്ല, റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ, അതിനെല്ലാം ഞാൻ റിപ്ലൈ തരൂ കേട്ടോ. അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് ആണ് കേട്ടോ ഇത്. ഈ പ്ലാന്റിൻ്റെ എന്താണെന്നറിയോ, പിന്നെ കുറച്ച് കുഞ്ഞി ഫ്ലവറാണ്, പക്ഷേ ഇതളുകൾ കൂടുതലായിട്ട് വിരിയുന്ന ഫ്ലവറാണ്. പിന്നെ ഈ പ്ലാന്റിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്ക് വൈറ്റ് കളറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കാരണം അതിൻ്റെ ലീഫുകൾക്ക് ഇളം പച്ചയാണ്, ലൈറ്റ് ഒരു വൈറ്റ് കളറിന് ഒരു ഗ്രീനാണ് അതിൻ്റെ ലീഫുകളുണ്ടാവും. അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ഒരു ലൈറ്റ് റെഡാണ് കേട്ടോ. ഒരു ഡാർക്ക് റോസ്, ഒരു ലൈറ്റ് റെഡ് എന്നും പറയും. അതിന് റോസും അല്ല റെഡും അല്ലാത്തൊരു കളറാണ്, ഭയങ്കര ഭംഗിയായിട്ടുള്ളതാണ്. കുറച്ചും കൂടെ പ്ലാന്റിനെ മറ്റേ പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ്. അഞ്ചാമത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഡാർക്ക് വയലറ്റാണ്, നല്ല ഡാർക്ക് വയലറ്റ് ആയിട്ട് വരുന്നു. പക്ഷേ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇതിൻ്റെ അടിവശത്തെ ഒരു കൊമ്പിൽ ഫ്ലവർ വരുന്ന ഡബിൾ ഷെയ്ഡുള്ള കളറാണ്. വൈറ്റും റോസും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ്. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് കളർ കേട്ടോ. അതെന്താണെന്നറിയില്ല, ചിലപ്പോൾ ബെഡ് ഇതായിരിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആറാമത്തെ കളർ. ഇതാണ് ആറാമത്തെ കളർ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി കളറാണ്, വൈറ്റും ഓറഞ്ചും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ് കേട്ടോ. മുട്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ, വിരിഞ്ഞത് ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയി. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, മറ്റുള്ള ലീഫിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ് കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ്. ഇതാണ് ഡാർക്ക് റോസാണ് കേട്ടോ, ഡാർക്ക് റോസാണ്, നല്ല വലിപ്പം വരുന്ന ഒരു ഫ്ലവർ ഉള്ളതാണ്. അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ ഫ്ലവർ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. അതായത് ഫ്ലവർ പോയിട്ടുണ്ട്, ഒരു ഡബിൾ ഷെയ്ഡുള്ള റയർ കളറുണ്ട്, അതായത് ഒരു ബേബി പിങ്കും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്നതൊന്നും ലൈറ്റ് വയലറ്റും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു രണ്ട് റയറായ പ്ലാന്റുകളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ മൊത്തം 8 പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് സെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്ലാന്റുകളൊക്കെ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. നമ്മുടെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും നല്ലൊരു പ്ലാനിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബിഗോണിയുടെ ഒരുപാട് റയർ വെറൈറ്റി ഇപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. വേണ്ടവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ദെൻ ബൈ.